എല്ലാവർക്കും ഏറ്റവും ഒരു മൂവി റിവിലീസ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസ് ചെയ്ത ഇപ്പോഴത്തെ സൈനാ പ്ലേബിൽ ഓ ടിയിൽ ചെയ്ത ഉടലെന്ന് പറയുന്ന മൂവ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഉള്ളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈൻസും കാര്യങ്ങളൊക്കെ അറിയാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സൈനാ പ്ലൈയില് ഈ മൂവി കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ റിവ്യൂ ചെയ്യണമെന്ന് തോന്നി ഉള്ളെക്കുറിച്ച് പറയുമ്പോൾ ഉടലെന്തായാലും ബോഡി അല്ലെങ്കിൽ ശരീരം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ശരീരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഉടലിൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മാ എന്ത് സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതായത് ഉടലിനെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഉദ്ദേശമില്ല ഉള്ളിലൊരു എന്താ പറയുക ഒരു ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ഉടലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അവസാനം മുപ്പത് മിനിറ്റ് എംബിതമായിട്ടുള്ള ടീറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അന്ന് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു കാരണം ഓ ടീച്ചിറങ്ങിയപ്പോഴും അതൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട് കാരണം കിഡിലമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്റ്റോറി വളരെ സ്ലോയിലായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതായത് മനുഷ്യ ശരീരത്തിലെ തന്നെ അല്ല മനുഷ്യന്മാരൊരു അവസ്ഥയാണ് മുന്നോട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉടൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ ഇന്ദ്രൻസ് ദുർഗാകൃഷ്ണൻ തുടങ്ങിയ പ്രധാനമായി ലീഡർ ലീഡറിനുള്ളിൽ വന്നിട്ടുള്ളത് രജീഷ് നന്ദനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഗോകുലം ഗോപാലാണ് ഇത്ര നിർമ്മാണം വിതരണം ആവശ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിനന്തരകാലം ഇത്രയും വൈകി എന്തായാലും ഉടനെ ചോറിയായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഉൾഗ്രാമിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഷൈനി എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ കഥയാണ് മുന്നോട്ട് പോകാറുള്ളത് ഇത് റിയൽ ലൈഫ് നടന്ന സ്റ്റോറിയാണെന്ന് പലരും പറയുന്നതിന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വായിച്ച പോലെ തോന്നി അപ്പോൾ ഒറ്റപ്പെട്ട് നോ നിൽക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിക്ക് തൻ്റെതായിട്ടുള്ള ജീവിത സാരങ്ങളെ വീട്ടിലടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സ്ത്രീ സ്ത്രീകഥാപത്രമായിട്ടാണ് ദുർഗാകൃഷ്ണനിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വയസ്സായിട്ടുള്ളൊരു അമ്മ പോ അവിടെ കടുപ്പിൽ കിടക്കുന്നുണ്ട് ഇന്ദ്രൻസിൻ്റെ വൈഫുമായിട്ടാണ് ആ സ്ത്രീ സ്ത്രീകഥാഗതം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ദുർഗ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനും ആ പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുന്നു അല്ലെങ്കിൽ സ്വന്തം സുസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു ധ്യാനെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാന് വീട്ടിലെത്തിപ്പെടുന്നു പിന്നീട് നടക്കുന്ന കാര്യങ്ങളും ഒരു ത്രില്ലർ മൂഡിലാണ് അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് കാരണം ഈ ചെറിയൊരു പരിധിക്കുള്ളിൽ അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് ഒരു പുതുമുഖ സംവിധാനം തോന്നിപ്പിക്കുക തന്നെ നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് കൊണ്ട് തന്നെ സമ്പന്നമായിക്കൊണ്ടുള്ള നല്ല മൂലധന ഉടലെന്നുകൊണ്ടുള്ള ഒരു ഡയറക്ഷനിലെനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് വൈബായിട്ട് തോന്നി അതുപോലെ തന്നെ ഒരു പാട്ടിലേ ഉള്ളൂ ആ പാട്ടിന് അത്യാവശ്യം എന്താ പറയുക സീനോട് ചേർന്നുള്ള പാട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ അത് നല്ല പോസിറ്റീവ് തന്നെയാണ് പിന്നെ എടുത്ത് പറഞ്ഞ പ്രകടനങ്ങൾ തന്നെയായിരുന്നു കാരണം ദുർഗാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നാടിയുടെ ഒരു പ്രകടനം ഉണ്ട് കാരണം നമ്മൾ ഒട്ടും തന്നെ ഒരു മറ്റുള്ള നടികളൊക്കെ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും പക്ഷേ പക്ഷേ അവർ നല്ല രീതി തന്നെ ഇതിൽ വർക്ക്ഔട്ടാവാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവായി തന്നെയായിരുന്നു ഇപ്പോൾ ധ്യാനിൻ്റെ കാര്യം പറയാ വെച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടാത്ത സിനിമകളിൽ തന്നെ ആവശ്യമില്ലാത്തൊരു ഏവറേജ് പ്രകടനം ധ്യാനം ഇതിൽ ഉറക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആ നാടൻ്റെ ഒരു പ്രകടനം തന്നെ നമുക്കറിയാം ഞാൻ പറയാതെ തന്നെ ഒരു മികച്ച നടൻ തന്നെയാണ് ഇന്ദ്രൻസ് നടൻ അപ്പോൾ തന്നെ ഇന്ദ്രൻസിൻ്റെ ഒരു കണ്ണ് കാണാൻ അവസാന ഭാഗത്ത് കുറച്ച് ഇമോഷൻസും ഗംഭീരമായിട്ടുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഗംഭീരമായിട്ട് തന്നെ അധികം ചേരുവെന്ന് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും അത്യാവശ്യം കാണാവുന്ന നല്ലൊരു മൂവി തന്നെയാണ് ഉടലിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിന് എത്ര വല്ല സംഭവമായിട്ടൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ഇത്ര നാൾ കാണുന്നൊരു കാത്തിരുന്നിട്ട് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അത് സ്ലോ ബേസ് മൂവി ആയതുകൊണ്ടായിരിക്കും ഉടൻ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ആയിരിക്കും പക്ഷെ എങ്ങനെ വന്നാലും ഒരു റിയൽ സ്റ്റോറിയാണെന്നാണ് കേൾക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റിയൽ റിയൽ സ്റ്റോറി ഒരു റിയൽ ആയിട്ട് തന്നെ എടുത്തുകൊണ്ടായിരിക്കാം വളരെ സ്ലോ ആയിട്ട് പോയിട്ടുണ്ടാവുക എങ്കിലും മേക്കിങ്ങിൻ്റെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഉടലൊക്കെ ഒരു തവണ കാണാവുന്ന നല്ലൊരു മൂവി തന്നെയാണ് അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ സൈനാപ്പിളിൽ ചിത്രം ലഭ്യമാണ് കണ്ടു നോക്കുക അയപ്പറൊക്കെ കമൻ ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചേർന്ന കാര്യം പരിഗണിക്കുക അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്